നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കള്ളിയത്ത് ഹോസ്പിറ്റൽ തിരൂർ തിരൂരിൽ ആയിരങ്ങളെ പങ്കെടുപ്പിച്ച മെഗാ ഇഫ്താർ ഒരുക്കി ബസ് തൊഴിലാളികൾ ബസ് സ്റ്റാൻഡിൽ സിഐടിയു ബസ് തൊഴിലാളി യൂണിയൻ ആണ് വൺ ഇഫ്താർ ഒരുക്കിയത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇഫ്താറുകളിൽ ഒന്നിനാണ് തിരൂർ വേദിയായത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ വ്യാഴാഴ്ച ബസ് തൊഴിലാളികൾ സംഘടന മറന്ന് ഇഫ്താറിന്റെ തിരക്കിലായിരുന്നു. ഒരേ സമയം 3500 പേർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. ബസ് സ്റ്റാൻഡിന്റെ അകത്ത് പ്രത്യേക ഇരിപ്പിടമൊരുക്കിയായിരുന്നു ഇഫ്താർ. ബസ് തൊഴിലാളികളും സ്റ്റാൻഡ് പരിസരത്തെ സ്ഥാപനങ്ങളിലെ വ്യാപാരികളും ജീവനക്കാരുമെല്ലാം ഇഫ്താറിന്റെ ഒരുക്കങ്ങളിൽ പങ്കാളികളായി. ഇത് രണ്ടാം തവണയാണ് സിഐടിയു ബസ് തൊഴിലാളി യൂണിയൻ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഇഫ്താർ ഒരുക്കിയത്. ബസ് ജീവനക്കാരുടെ കൂട്ടായ്മയുടെ വിജയം വിളിച്ചോതുന്നതായിരുന്നു ഇഫ്താർ. ബസ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്ന ആദ്യ മെഗാ ഇഫ്താറാണ് തിരൂരിലേതെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. വലിയൊരു മാതൃകയാവട്ടെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വിഷുവാണ്, എല്ലാ ആഘോഷങ്ങളും നമ്മൾക്ക് എല്ലാവർക്കും എന്ന രൂപത്തിലേക്ക് മാറണമെന്ന് കാലമായിട്ടുള്ള നമ്മുടെ മനസ്സിൽ ആഗ്രഹമാണ്. അത് കാലങ്ങൾക്കൊന്നും ഭാഗത്ത് വിഭാഗീയങ്ങളെ പിടിക്കാൻ എല്ലാ ശ്രമങ്ങളും നടക്കുമ്പോൾ കൈ കോർത്ത് ചങ്ങല പോലെ പൊളിച്ച് ഞങ്ങൾ ഈ ചങ്ങല പൊട്ടിക്കില്ല, ഇതിന്റെ ഇപ്പോഴത്തേക്ക് കടക്കാൻ ആരെയും ശ്രമിക്കില്ല എന്നുള്ള കടുത്തൊരു പ്രതിജ്ഞയാണ് നമ്മൾ ഇവിടെ നിറവേറ്റേണ്ടത്. ആ പ്രതിജ്ഞ ഓണമായാലും വിഷുവായാലും റംസാനായാലും ചെറിയ പെരുന്നാളായാലും ബലി പെരുന്നാളായാലും ക്രിസ്തുമസ് ആയാലും ഈസ്റ്റർ ആയാലും എല്ലാം ഞങ്ങൾ മുറുകെ പിടിക്കും, അതിനായിട്ടാണ് ഞങ്ങൾ ഈ സമൂഹം പ്രവർത്തിക്കുന്നത് എന്ന പ്രതിജ്ഞ കൂടിയാണ് ഞാൻ ഈ കൂടിച്ചേരലിലൂടെ. 4000-ലേറെ പേരാണ് പങ്കാളികളായത്. ബസ് തൊഴിലാളികളും വ്യാപാരികളും യാത്രക്കാരുമെല്ലാം നോമ്പു തുറയിൽ പങ്കെടുത്തു. തിരൂരിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകളിൽ ജീവനക്കാർക്ക് പാർസൽ സൗകര്യവും ഒരുക്കിയിരുന്നു. ഇഫ്താറോടനുബന്ധിച്ച് നടന്ന സ്നേഹസംഗമം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജാഫറുനാൽ, കൂട്ടായി ബഷീർ, അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി, പി എ ബാവ, പി പി അബ്ദുറഹ്മാൻ, ഡിവൈഎസ്പി കെ എം ബിജു, ജോയിന്റ് ആർ ടി ഒ ശങ്കർ പിള്ള, ഗായകൻ ഫിറോസ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ചിവിയനോസ്, തിരൂർ. കള്ളിയത്ത് നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. ആരോഗ്യ പരിപാലനത്തിൽ ഞങ്ങളിലുള്ള നിങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് സാധാരണക്കാരന്റെ ഹോസ്പിറ്റലാക്കി മാറ്റിയതിൽ ഇതൊരു കൂട്ടായ്മയുടെയും സാങ്കേതിക മികവിന്റെയും വിജയമാണ്. 4 പതിറ്റാണ്ടുകളിലൂടെ നേടിയെടുത്ത ഈ തിളക്കം ഒരു കരുതലായി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. കള്ളിയത്ത് ഹോസ്പിറ്റൽ, തിരൂർ.